എന്താ മോളെ മുത്തശ്ശി പറഞ്ഞു? അച്ഛൻ കൊള്ളില്ല എന്ന് അമ്മ നല്ലതാണെന്ന് പറഞ്ഞു. എന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞു? അത് മുത്തശ്ശി ആരോ എന്തോ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അമ്മയെ വേറൊരുത്തൻ കല്യാണം കഴിച്ചല്ലോ, ഇനി അച്ഛനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് അവനെ കൊണ്ടുവരാനായിരിക്കും മുത്തശ്ശിയുടെ ശ്രമം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോൾ അച്ഛനെ വെറുക്കരുത്. ഇല്ല, അച്ഛൻ എന്റെ അടുത്തുനിന്ന് പോവാതെ നിന്നാ മാത്രം മതി. ഇല്ല മോളെ, പോവില്ല, ഒരിക്കലും പോവില്ല. രക്ഷയില്ലടി, അവരും കാര്യങ്ങൾ അറിഞ്ഞു തോന്നുന്നു. അതിന്റെ ദേഷ്യവും കാട്ടി. ഇനി ഇവിടെ പിടിച്ചേക്കുന്ന ബുദ്ധിയല്ല. അറിയാൻ വളരെ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ. അവര് പറഞ്ഞ സ്ഥിതിക്ക് ഇനി പോയേ പറ്റൂ. എന്റെ കാര്യം കുഴഞ്ഞല്ലോ ചേർത്തേട്ടോ. കുറച്ച് പ്രശ്നമാണ്. ദുഷ്ടൻ, നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു പോവാം? ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ പോകുന്നു. ഇനി സ്വത്ത് വെക്കാൻ പോലും പ്രയാസമാ. അവരാ സി ഐ മാത്യുവിനെ വിവരം അറിയിച്ചാ പോലീസും എന്നെ തേടിയിറങ്ങും. പിന്നെ ഒന്നും നടക്കില്ല. അവസാനം നിങ്ങളുടെ കൂടെ നടന്ന സകല വൃത്തികേടുകളും ചെയ്തത് മാത്രം മിച്ചം. നീ കുറച്ചെങ്കിലും നേട്ടം ഉണ്ടാക്കി. നിന്റെ അമ്മയും പണമായിട്ടും സ്വർണമായിട്ടും പലതും പിടിച്ചു വാങ്ങി. വേണമെങ്കിൽ അവളെ അങ്ങ് തട്ടാം. ജയപ്രഭയെ എന്നിട്ട് കുറച്ച് സ്വർണ്ണ ഇരിപ്പുണ്ട്, അതുകൊണ്ടങ്ങ് മുങ്ങാം. ഇനി അനാവശ്യമൊന്നും കാണിക്കല്ലേ. പിടിക്കപ്പെട്ട ഞാനും കൂട്ടുപ്രതിയാ. ദൈവത്തെ ഓർത്ത് എന്റെ പേര് ഇനി എവിടെയും പറയല്ലേ. എല്ലാവർക്കും അവരവരുടെ നിലനിൽപ്പ്, നേട്ടമുണ്ടായാൽ അതിന്റെ പങ്ക് വേണം. അതെ, പിടിക്കപ്പെട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കണ്ട, എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. ഓ, സംസാരം അമ്മായിമ്മ കേട്ട നീയും പുറത്താണല്ലോ. അതുകൊണ്ടൊന്നല്ല പറഞ്ഞത്. അവരെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി പോലീസോ മറ്റോ ഇവിടെ എങ്ങാനും വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഏറ്റവും വലിയ അപകടകാരിയായി അവരുടെ മോൻ സത്യങ്ങൾ അറിഞ്ഞിട്ട് എനിക്കൊരു ചുക്കും സംഭവിച്ചില്ല. ഇതുപോലെ പോലീസ് കേസ് കൊടുത്ത പല വീട്ടുകാരും ഉണ്ട് എനിക്കെതിരെ. അവിടെയൊക്കെ എസ് ഐ ബലരാമനെ പോലെയുള്ളവരൊക്കെ പണം കൊടുത്ത് ഒതുക്കിയും വേഷം മാറിയോ ഞാൻ രക്ഷപ്പെട്ടത്. ആൾമാറാട്ടെ എനിക്കൊരു ഇഷ്ട വിനോദമാണ്. ഒരിക്കൽ ഒരു നാരായണ ഗൗഡ മംഗലാപുരത്തുകാരനാ, അയാളുടെ മോളെ വിവാഹം കഴിച്ച ശേഷം മുങ്ങിയപ്പോ കാര്യങ്ങൾ കുറച്ച് കടുത്തു. അന്ന് ഞാൻ മീശയും താടിയെടുത്തു. മംഗലാപുരത്തിന്റെയും കാസർഗോഡിന്റെയും ബോർഡറിലാ ഈ ഗൗഡ താമസിച്ചിരുന്നത്. അന്ന് മംഗലാപുരത്തെയും കാസർഗോട്ടെയും പോലീസുകാരുടെ കണ്ണു പെട്ടിക്കാൻ ഞാൻ സാരി ചുറ്റി ഹിജിടയായി. റെയിൽവേ സ്റ്റേഷനിലൊന്നും ഒരു പോലീസും എന്നെ സംശയിച്ചില്ല. അവിടുന്ന് മുങ്ങി നേരെ മലപ്പുറത്താ. അവിടെ ചെന്ന് മുസ്ലിം വേഷം ഇട്ട് രഹനെ കെട്ടി. പകിട കളിയടി എനിക്ക് ജീവിതം മാജിക്കാ. അവിടെ ഞാൻ ആണാവും പെണ്ണാവും വിദേശിയാവും സ്വദേശിയാവും. ഭാഷകൾ പലതും വശമുണ്ട്. സാധാരണക്കാരനായ ഒരു മലയാളിയുടെ മനസ്സ്, അതുകൊണ്ട് ഭയം തീരെയില്ല. നിന്റെ കെട്ടിയവനെ പോലെ പുറമേ കാണുന്ന കരുത്തല്ല നേട്ടങ്ങൾക്ക് ആധാരം, തലച്ചോറിന്റെ കരുത്ത. ഇനി ഭാഗ്യമുണ്ടേ കാണാം. നിനക്കൊരു കുഞ്ഞു ജനിക്കട്ടെ, അത് ജനിച്ചു കഴിയുമ്പോ അച്ഛാന്ന് വിളിക്കാൻ ആളില്ലാണ്ടായി തീരട്ടെ. ഓർമ്മകൾ വീണ്ടെടുത്താൽ അവൻ മരിക്കുന്നതാണ് നിന്റെ ഭാഗ്യം. ഇനി എന്തൊക്കെ ആവോ എന്തോ.
ഞാനും ഭീമാപള്ളി പോയി നിൽക്കുകയായിരുന്നു എനിക്ക് വേണ്ടിട്ടല്ല ഞാൻ നേർച്ചു നേർന്നത് രോഹിണി ചേച്ചിക്ക് വേണ്ടിട്ടാ ശരതേട്ടനെ രോഹിണി ചേച്ചി സ്നേഹിക്കാനും പിന്നെ ജോസിനെ വെറുക്കാനും വേണ്ടിട്ടാ ഞാൻ നേർച്ചു നേർന്നത് അതുകൊണ്ട് അമ്മേ ഞാനും കൂടി വരുന്നുണ്ട് നീ നിന്റെ കുഞ്ഞിനു വേണ്ടി നന്നായി പ്രാർത്ഥിക്കേ സുഖപ്രസവം നടക്കണമെന്ന് പ്രാർത്ഥിക്കേ അങ്ങനെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല എന്നുവെച്ചാ മനപ്രയാസമല്ലേ അമ്മേ അങ്ങ് പ്രയാസത്തോട് പ്രയാസമാ എന്താന്ന് വെച്ചാലേ കുഞ്ഞിന്റെ അച്ഛൻ ഇതുവരെ എന്നോടുള്ള ദേഷ്യം കളഞ്ഞിട്ടില്ല അതൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാനാ പറഞ്ഞത് ആ എല്ലാ ദൈവങ്ങളെയും വിളിച്ചു നോക്കാം ആരൊക്കെ അനിയൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ എനിക്കിനി ആരെയും കൊല്ലാനും തല്ലാനൊന്നും വയ്യ ജയിലിൽ കിടന്ന് പ്രസവിക്കാനും വയ്യ അല്ലെങ്കിൽ തന്നെ അമ്മയാവാൻ എനിക്ക് താല്പര്യമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാ അവന്റെ കുഞ്ഞിനെ ഞാൻ ചുമന്നുകൊണ്ട് നടക്കുന്നത് ഞാൻ കഴിക്കുന്ന കറികളെല്ലാം എരിവ് കൂടുതലാ ഈ സമയത്ത് എരിവ് കൂടിയ ഭക്ഷണം കഴിച്ചുകൂടാന്ന് നിങ്ങൾക്കറിയാം എന്നിട്ട് മനപൂർവ്വം എന്റെ കുഞ്ഞിന്റെ മുഖം കേടാക്കാനാ നിങ്ങൾ ചെയ്യുന്നത് എരിവുള്ളത് കഴിച്ചാ കുഞ്ഞിന്റെ കണ്ണും മൂക്കൊക്കെ എരിയത്തില്ലയോ ഈ സാധനത്തിന്റെ കുഞ്ഞല്ലേ അതുകൊണ്ട് വലുതായിട്ട് എരിയത്തൊന്നുമില്ല ഈ സാധനോ കിളവി മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിലേ നിങ്ങളുടെ കണ്ണിൽ ഞാൻ മുളകരിച്ചു തേക്കും അപ്പോ എന്റെ കൈ എവിടെ പോകും പിന്നെ നേരെ ചുവയെ അടുക്കളയിൽ നിൽക്കാൻ വയ്യെങ്കിൽ എവിടെങ്കിലും പോയി ഇരിക്ക സമയത്ത് ഞാൻ അവിടെ കൊണ്ട് എത്തിക്കാം നീ എന്നോട് ഓർഡർ ഇടുന്നോടി ആരെങ്കിലും എന്നെ ചൊൽപ്പിടിക്കാൻ നിർത്തണോന്ന് എന്നോട് പറഞ്ഞിരുന്നോടി ആ പറഞ്ഞു ആരാടി അമ്മയായിരുന്നു അമ്മ ഇനി ഈ അടുക്കളയ്ക്കകത്ത് ശാന്ത മാത്രമേ ഉണ്ടാവൂ എന്റെ അവസ്ഥ മോശമായതുകൊണ്ട് അമ്മ അങ്ങനെ പറയുമെന്ന് എനിക്കറിയായിരുന്നു അത് മാത്രമല്ല പറയാൻ പോകുന്നത് എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ എടുത്തോണം എന്തിനമ്മ നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുവിടാൻ പോവാ ഇവിടെയുള്ള നിന്റെ ജീവിതം അവസാനിച്ചു അയ്യോ കാരണമില്ലാതെ എന്തിനമ്മ എന്നെ കാരണം ഉണ്ടടി ആവശ്യത്തിലധികം അത് നിനക്കും അറിയാം എന്നാ ഞാൻ അറിഞ്ഞു തുടങ്ങിയത് ഇപ്പോഴാ എല്ലാവരും എതിർത്തു നീ മടങ്ങി വന്നപ്പോ എന്നിട്ടും കൈപിടിച്ച് കയറ്റിയത് ആരാടി എന്റെ രോഹിണി മോള് അവളെ ആദ്യം നീ പുറത്താക്കി ദുഷ്ടനായ ഒരുത്തിനൊപ്പം നിന്നുകൊണ്ട് ഈ വീട്ടിൽ നിനക്ക് എന്തിന്റെ കുറവായിരുന്നടി എന്താണ് നിനക്ക് കിട്ടാതിരുന്നത് എല്ലാം തൊലച്ചില്ലടി ഇനി സമ്മതിയില്ല കൈപിടിച്ച് കയറ്റി ഞാൻ തന്നെ കൊണ്ടുവിടാം നിന്നെ നിന്റെ വീട്ടില് അയ്യോ അമ്മ ദയവ് ചെയ്ത് എന്നെ പറഞ്ഞു വിടല്ലേ ഇനി നിന്നോട് ക്ഷമിക്കില്ല ഞാൻ ക്ഷമിച്ചാൽ ദൈവം പോലും എനിക്ക് മാപ്പ് തരില്ല എന്റെ മക്കളൊക്കെ എരിഞ്ഞടങ്ങുമ്പോ ഉള്ളിൽ ചിരിയുമായി നിൽക്കുമായിരുന്നല്ലേ ഇനി ആ ചിരി വേണ്ട പോയി എടുക്കാനുള്ളത് കെടുക്കടി അമ്മ ഞാൻ പറയട്ട് ഇത് ഈ വീട്ടിലെ നിന്റെ അവസാന ദിവസമാ ഇനി ഏത് തെരുവിൽ കിടന്ന് നീ പ്രസവിച്ചാലും പ്രശ്നമില്ലടി എനിക്ക് എന്താ സാറമ്മേ കണ്ടത് കേട്ടതൊന്നും സത്യമല്ല എന്റെ മരുമകൻ നല്ലവരല്ല അവനൊപ്പം ചേർന്ന് അവനും ഇവളും കൂടി നശിപ്പിച്ചുമല്ല അവര് തമ്മില് രഹസ്യം പറിച്ചിലുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ രോഹിണി മോളൊരു പാവമ സാറമ്മേ അത് ഇവിടുന്ന് പോയാ വീടിന് ഐശ്വര്യക്കേട അത് പല തവണ പറഞ്ഞിട്ടും സാറമ്മയ്ക്ക് മനസ്സിലായില്ലല്ലോ
പുറത്താവുകയാണെങ്കിൽ സ്വത്ത് വിറ്റതിന്റെ ഒരു പങ്കുമായിട്ട് അങ്ങ് പോകണമെന്ന് വിചാരിച്ചതാ. എല്ലാം തൊലച്ചാ ദ്രോഹി. ഒന്നും വേണ്ടായിരുന്നു, മര്യാദയ്ക്ക് ഒന്ന് അറിഞ്ഞു ഒതുങ്ങി നിന്നാ മതിയായിരുന്നു. എന്തു ചെയ്യാനാ, അത്യാഗ്രഹിയായ അമ്മയുടെ മനസ്സ് തന്നെ ആയിപ്പോയി എനിക്ക്. പിന്നെ രക്ഷയില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലടി, അങ്ങനെ പറഞ്ഞു വിടാതിരുന്ന എന്റെ മോളുടെ ആത്മാവ് എന്നോട് ക്ഷമിക്കില്ല. എന്താ നീ അവനും കൂടി ചെയ്തെന്നറിയോ? സമാധാനം മാത്രം ഉണ്ടായിരുന്ന വീടാ ഇത്. അവിടെ പൊട്ടിത്തെറി ആദ്യം ഉണ്ടാക്കി വെച്ചത് നീയാ. രോഹിണി മോളെ ഒന്നല്ല രണ്ട് തവണ നീ ഇവിടുന്ന് പുറത്താക്കിയത്. അതൊക്കെ എങ്ങനാടി മറക്കുന്നേ? നീ ഇവിടെ നിന്ന ഓർമ്മ തിരിച്ചു കിട്ടുന്ന മുറയ്ക്ക് എന്റെ മോനെയും കൊല്ലും. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അയ്യോ, ആ ദുഷ്ടൻ എന്നെ അതിനുവേണ്ടി കുറെ പ്രേരിപ്പിച്ചെങ്കിലും അമ്മ, ഞാൻ സത്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. എങ്കിൽ നീ ഇനി അത് ചെയ്യും. കാരണം ഓർമ്മയിലേക്ക് തിരിച്ചു വരുന്ന നന്ദൻ നീയും അവനും കൂടി ചെയ്ത നീച പ്രവൃത്തികൾ അറിഞ്ഞു കഴിഞ്ഞാ നിന്നെ അവൻ വെറുതെ വിടില്ല. നിന്നെ കൊല്ലാൻ അവൻ നോക്കും, നീ അവനെയും. ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് നിന്നെ ഞാനിനി ഇവിടെ നിർത്തില്ല. എനിക്ക് ഒരു കൊലയാളിയാവാൻ വയ്യ. അതുകൊണ്ടാ ഞാൻ നിന്നോട് പോകാൻ പറഞ്ഞേ. സഹായിച്ചതൊക്കെ മതി. നീയും നാളെ ഒരു അമ്മയാവും, അപ്പോ നിനക്ക് മനസ്സിലാവും മകളെ നഷ്ടപ്പെടുന്ന ഒരു അമ്മയുടെ വേദന എത്രയാണെന്ന്. അതും സ്വാഭാവിക മരണം ആയിരുന്നില്ലല്ലോ, ക്രൂരമായി കൊലപ്പെടുത്തിയതല്ലേ. എന്റെ മോളെ, നിന്റെ അറിവോടെ. എന്നിട്ടും കൊലയാളിയെ എത്രമാത്രം സ്നേഹിച്ചടി ഞാൻ. അപ്പോഴൊക്കെ അവനൊപ്പം മാറി നിന്ന് മനസ്സറിഞ്ഞ് ചിരിക്കായിരുന്നു നീ. അതൊക്കെ ഈ ജന്മവിനി മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. നന്ദേട്ടാ എന്നോട് പോവാൻ പറയൂ. അമ്മ, ഞാൻ നന്ദേട്ടന്റെ ഭാര്യ. ഞാനോ? എന്റെ മോൻ അതൊന്നും ഓർമ്മയില്ല. അവൻ പറഞ്ഞത് കേട്ടില്ലേ? പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നേ? അപ്പൊ അമ്മയും എല്ലാം അറിഞ്ഞു. ഇനി അഭിനയം മതിയാക്കാം. തനതും തും തും തനനനതും. അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല, അത്രയ്ക്ക് അമ്മ വിശ്വസിച്ചു പോയതാ അവനെ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. മരുമോ മോശക്കാരനാവരുതെന്ന് ആഗ്രഹിച്ചു പോയതുകൊണ്ടാ ആരെന്തു പറഞ്ഞിട്ടും ആ അമ്മ ചെവിക്കൊള്ളാതിരുന്നത്. അങ്ങനെ വരുമ്പോ എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ? ഇനിയിപ്പോ അമ്മ മോളെ വന്ന് വിളിക്കുമായിരിക്കും അല്ലേ? വിളിച്ചില്ലെങ്കിലും പോണോ അമ്മച്ചി? അവിടെ എവിടെയായിട്ട് നിൽക്കണം? ഈ സമയത്ത് അച്ഛനും അമ്മയ്ക്കും അരികിൽ ആശ്വാസത്തിന് ആളില്ലെങ്കിൽ അത് പ്രശ്നമോ? അച്ഛൻ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അതിന്റെ ഭാരവും അമ്മയ്ക്കുണ്ടാവും. ഇങ്ങനെ കഴിഞ്ഞ വീടാ അമ്മച്ചി. ഓരോരുത്തർ വീടിനകത്ത് കയറി വരുമ്പോൾ ഉണ്ടാവുന്ന മാറ്റം ശരിക്കും തകർന്നു പോയി. എല്ലാവരും സത്യങ്ങൾ മനസ്സിലാക്കി ഒന്നിച്ചാലും നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. മോള് മോളുടെ വീട്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോ അമ്മച്ചി അമ്മച്ചിയുടെ വീട്ടിനെ കുറിച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് ഓർക്കണം.
മോളുടെ വീടിന് തകർച്ച ഉണ്ടാകുന്നതിനും എത്രയോ നാൾ മുമ്പ് തകർന്നതാ എന്റെ കുടുംബം. നിരപരാധികളായിരുന്നിട്ടും ഒരു മോൻ മരിച്ചു, ഒരു മോൻ ജയിലിലായി. നഷ്ടങ്ങളുടെ കണക്കൊക്കെ എടുക്കുമ്പോ അതിൽ ചെറിയ ഒരു നേട്ടം ഉണ്ടായില്ലേ എനിക്ക്? മോള് ജോസൂട്ടിന്റെ ഭാര്യയായി വന്നില്ലേ? പോയത് പോയി, പിന്നെ കിട്ടിയതിനെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കണം. അറിഞ്ഞായിരുന്നോ? കുറച്ച് നേരത്തെ നടക്കേണ്ടതൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്. കൊണ്ടുവിട്ടു മരുമകൾ അമ്മായിയമ്മ, നയനെ രോഹിണിയുടെ അമ്മ വീട്ടിൽ കൊണ്ടാക്കിയെന്ന്. നന്നായി. ദുഷ്ടനായ ഒരുത്തന്റെ കൂടെ ചേർന്ന് അവൾ ഇത്രയും കളി കളിച്ചതല്ലേ. അപ്പൊ അവൾ ഇനി ആ വീട്ടിൽ തുടരാൻ യോഗ്യല്ല. ദേ ഇനി അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ പേര് പറഞ്ഞ് വിളിച്ച് കേട്ടരുതേ. ആ അതിനൊക്കെ സാധ്യതയുണ്ട്. എന്റെ മകളാ. ഒരു സമയത്ത് അവക്ക് വേണ്ടിയാ ഞാൻ കൊള്ളരുതായ്മകൾ ഒരുപാട് ചെയ്തത്. എന്നാ ഇനി അവള് പ്രസവിക്കുന്ന കുഞ്ഞിനെ കൊണ്ട് തെണ്ടിയാലും ഞാൻ തിരിഞ്ഞു നോക്കൂല. അത്രയ്ക്ക് കൊള്ളരുതായ്മകൾ അവള് ചെയ്ത് കഴിഞ്ഞു. സത്യത്തില് നയനെ നന്ന കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ രോഹിണിയുടെയും രോഹിണിയുടെ വീട്ടുകാരുടെയും പകുതി ഭാരം കുറഞ്ഞാലേ. ഈയൊരവസ്ഥയില് അവളെ അമ്മ നരന്റെ വീട്ടിലേക്ക് കൊണ്ടുവരില്ലെന്നാ ഞാൻ കരുതിയത്. അങ്ങനെ കൊണ്ടുവന്ന സ്ഥിതിക്ക് അമ്മ രണ്ടും കൽപ്പിച്ച. അത് വേണം മോളെ, ടീച്ചർ തിളയ്ക്കണം. എന്റെ ജോസൂട്ടിനോട് കാട്ടിയ വാശിയുടെയും വൈരാഗ്യത്തിന്റെയും ഇരട്ടി അവനോട് കാണിക്കണം. ആര് പറഞ്ഞിട്ടും ഒന്നും കേട്ടില്ല, അവനൊപ്പം നിന്ന് നഷ്ടങ്ങൾ മാത്രം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഇനി ഒന്ന് ആലോചിക്കുമല്ലോ. നടന്നതൊക്കെ മുന്നിൽ തെളിയുമ്പോ അവർക്ക് തോന്നും സ്നേഹിച്ചവനെ കഴുത്തു ഞെരിച്ചു കൊല്ലണമെന്ന്. ഒത്തുകിട്ടിയ രോഹിണിമോളെ പോലെ തന്നെ പാവമായ അമ്മ അത് ചെയ്യും. എടാ മോനെ, മോചിതയ്ക്ക് നിന്നോടുള്ള പിണക്കം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്തായാലും ശരി തന്നെ, എല്ലാം കഴിഞ്ഞു കഴിയുമ്പോ നീ നിന്റെ അച്ഛനെയും കൊണ്ട് ആ കൊച്ചിനോടൊപ്പം പോയി താമസിക്കണം. മറ്റുള്ള രണ്ടും ഇനിയെങ്കിലും അധ്വാനിച്ച് ജീവിക്കട്ടെ, ജീവിതം പഠിക്കട്ടെ. അവൾ പ്രസവവേദന അനുഭവിക്കുന്നത് കണ്ടാ പോലും എന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം ഉണ്ടാവില്ല. രണ്ടാമത് അവളെ പിടിച്ചു കയറ്റിയത് തന്നെ തെറ്റായി പോയെന്ന് ഞാൻ രോഹിണിയോട് അന്നേ പറഞ്ഞതാ. അപ്പോഴെങ്കിലും നന്നാവൂന്ന് ഞാൻ കരുതി. എന്നാ അവക്കിനി മാറാൻ പറ്റൂല രോഹിണി. അവളിനി എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ളവള് നിങ്ങളുടെ വീടിന് പറ്റിയ പെണ്ണല്ല, അവളെ തള്ളിക്കളയ തന്നെ വേണം. ഏതായാലും ഒരുത്ത മാളത്തിലോട്ട് പതുങ്ങാൻ പോവുക. അവന്റെ തനിനിറം എന്താണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഇനി ആ വസ്തു വിൽക്കാൻ വേണ്ടി എവിടെയെങ്കിലും മറിഞ്ഞിരിക്കണം, പിന്നെ മുങ്ങണം. ഇപ്പൊ തന്നെ അമ്മ മാത്യു സാറിനെ വിളിച്ച് വിവരം പറഞ്ഞു കാണും. പോലീസും അവന് നോട്ട് വിട്ടു കാണും. അതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് കടന്നു കളയാൻ പറ്റില്ല അവന്. പിന്നെ ഞാൻ ഉൾപ്പെടെ പലരും ചുറ്റുന്നുണ്ട്. ഇനി അവനെ കൊല്ലാനുള്ള ഭാഗ്യം ആർക്കാണെന്നേ അറിയാനുള്ളൂ. ഇനി ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് എന്താ മോളെ കാര്യം? നന്ദൻ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് വിടുമെന്നാ കരുതിയത്. പക്ഷെ പാവമാണെന്ന് കരുതിയ സ്ത്രീയാണ് അവസാനം വെളിച്ചപ്പാടായത്. അവര് പാവമൊന്നുമല്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് എന്റെ കരുണം കുറ്റിക്ക് അടിച്ചിട്ടുണ്ട് അവര്. എന്തടിച്ചാൽ എന്തു അടി മോളെ, ജീവനായി കരുതിയിരുന്ന മരുമോൻ ശരിക്കും പറ്റിച്ചില്ലയോ? ദുഷ്ടനോ? എനിക്ക് ഓരോന്ന് തരാന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് എന്നെ കൊണ്ട് പലതും ചെയ്യിപ്പിച്ചത് അവനോ? നീ എന്തിനാ ചെയ്യാൻ പോയത്? എടി എന്തെങ്കിലും തീരുമാനിച്ചാൽ അത് നടക്കണം, അല്ലെങ്കിൽ പിന്നെ ഒന്നിനും നിക്കരുത്. എല്ലാത്തിനും തടസ്സമായതേ അമ്മയുടെ മോൻ തന്നെയോ? ശരത്തിന്റെ പേരിൽ എഴുതി കിട്ടിയ വസ്തു വിൽക്കാതിരിക്കാൻ അവനും ആ ഓന്തുകുട്ടനും കാവലായിരുന്നു. അല്ലെങ്കിൽ അതെന്നേ വിറ്റുപോയന്, അതിലൊരു പങ്ക് കിട്ടിയെങ്കിലും ജീവിച്ചു പോവായിരുന്നു. ഇതാണെങ്കിൽ സകല പ്രതീക്ഷയും പോയി. അവനത് വിറ്റിട്ട് എപ്പോഴെങ്കിലും മുങ്ങും. എങ്ങനെ മുങ്ങും? അമ്മ പറയുന്നേ പ്രൊഫസർ എല്ലാം സത്യം അറിഞ്ഞു കഴിഞ്ഞു. ഇനി പോലീസുകാർ അവനെ തപ്പി നടക്കും. കൂട്ടത്തിൽ നിന്നെ തേടി വരുമെന്നും പറയാൻ പറ്റത്തില്ല.
അവന്റെ സകല വൃത്തികേടുകൾക്കും കൂട്ടുനിന്നത് നീയല്ലേ? അയ്യോ, പിടിക്കപ്പെട്ടു കഴിഞ്ഞാ അവൻ നിന്റെ പേരും പറയും. അങ്ങനെയൊന്നും പറയാതമ്മ, അവന്റെ നാക്ക് എങ്ങനെങ്കിലും ഒന്ന് പിഴക്കട്ടെ. അല്ലമ്മ, ഞാൻ ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട് നരേട്ടനും അച്ഛനും ഒക്കെ നല്ല ഭക്ഷണമൊക്കെ തരുമായിരിക്കുമല്ലേ? എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാരാ? അച്ഛന്റെ പേരക്കുട്ടി, വാക്കത്തി നരന്റെ അനന്തരവൾ, അല്ലെങ്കിൽ അനന്തരവൾ. ആ സ്നേഹം അവർക്ക് കാണാതിരിക്കോ? അങ്ങനൊരു പരിഗണന കിട്ടുമെന്ന് നീ കരുതണ്ടടി. മാന്യന്ത ഒരുപാടുള്ളൊരു അമ്മയാ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് തല്ലിയത്. അവരുടെ കണ്ണീരും വേദനയും എത്രയെന്ന് തിരിച്ചറിയാൻ നിനക്കോ ഇവൾക്കോ കഴിയത്തില്ല. എന്നാ ഞങ്ങൾക്കത് അറിയാടി. അതുകൊണ്ട് ഈ അവസ്ഥയിൽ പോലും നിന്നോടൊരു സാധാമോ എനിക്കില്ല. ഭർത്താവ് മരിച്ച ശേഷം വിഹിതം ചോദിക്കാൻ ആർത്തിപൂണ്ടിരിക്കുന്ന പെണ്ണാടി നീ. അവനപ്പം നീയും ജയിലിൽ കിടക്കണ്ട. അങ്ങനൊരു അവസരം വന്നാൽ അവിടെ കിടന്ന് പ്രസവിക്കണം. നീ നരകയാതന അനുഭവിക്കണം. ഇത് ബലമുള്ള താലിയ. ഈശ്വരന് മാത്രമേ ഇനി ഇത് പൊട്ടിച്ചെറിയാൻ പറ്റൂ. നല്ലൊരു ജീവിതം തൊലച്ചിട്ട് വന്നവളെ ഇനി ഇവിടെ ഞാൻ വെച്ച് വാഴിക്കില്ല. ആൾക്കാരെല്ലാം മനസ്സിലാക്കാനും നഷ്ടപ്പെട്ട സ്വത്ത് തിരികെ വാങ്ങിക്കാനുമാ ഞാൻ ഇങ്ങനൊരു നാടകം കളിച്ചത്. അവൻ അവിടേക്ക് പോവില്ല. ആ പരിസരത്തിട്ട് അവനെ നമുക്ക് പിടിക്കാം.